അനിൽകുമാർ ഇക്കോൺലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു പരീക്ഷ ജയിച്ചു കഴിഞ്ഞവർക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാവുമോ എന്നാണ്. പ്ലസ് ടു പരീക്ഷ ജയിച്ചവർക്കാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാവുമോ എന്ന്. വളരെ ആവശ്യമുള്ള, ഒരുപാട് കുട്ടികൾ നിരന്തരമായിട്ട് കമന്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതിന് ഉത്തരം പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ പലരും കമന്റ് ചെയ്ത, പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ കമന്റ് ചെയ്ത കാര്യമാണിത്. പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? സാധാരണഗതിയിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്കറിയാം സേ പരീക്ഷ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. സേ ഉണ്ടാവും. സേ ആരാണ് എഴുതേണ്ടത്, അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ നിർബന്ധമായിട്ടും കാണുക, ഇൻ കേസ് ആരെങ്കിലും തോറ്റുപോയാൽ ആർക്കൊക്കെ എഴുതാം എന്നുള്ളത് സേ പരീക്ഷയെ സംബന്ധിച്ച്. ഓക്കെ, പക്ഷേ ജയിച്ചവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ സാധിക്കുമോ? പ്ലസ് ടു ജയിച്ചവർക്ക്, ജയിച്ചവർക്ക് അവരുടെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ പ്ലസ് എത്തിയിട്ടില്ലെങ്കിൽ, ഉയർന്ന ഗ്രേഡ് ആഗ്രഹിച്ചു, എല്ലാ വിഷയങ്ങളിലും ഉണ്ട്, പക്ഷെ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ ഗ്രേഡ് കുറഞ്ഞു പോയി, അപ്പൊ ആ ഗ്രേഡ് ഒന്ന് ഉയർത്തിയെടുക്കാൻ ഒരു പുതിയ പരീക്ഷ എഴുതാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ എഴുതിയ പരീക്ഷ വീണ്ടും എഴുതിയെടുക്കാൻ സാധിക്കുമോ? അതാണ് ഇംപ്രൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉത്തരം ഒന്നേ ഉള്ളൂ, പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പരീക്ഷ ഇംപ്രൂവ്മെന്റ് എന്ന പേരിലല്ല ഉണ്ടാവുക, മറിച്ച് എന്ത് പേരിലാണ്? സേ പരീക്ഷ എന്ന് തന്നെയാണ്. ഇംപ്രൂവ്മെന്റ് എഴുതുന്ന വിദ്യാർത്ഥികളും സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പരീക്ഷ എഴുതേണ്ടത്. പക്ഷേ ആർക്കൊക്കെയാണ് ഈ ഇംപ്രൂവ്മെന്റ് എഴുതുക, എഴുതാൻ സാധിക്കുക? എല്ലാവർക്കും, ജയിച്ച എല്ലാവർക്കും ഇംപ്രൂവ്മെന്റ് എഴുതാൻ സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് വിശ്വസിക്കരുത്. ഓക്കെ, നമ്മുടെ ചാനലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ തെറ്റായിട്ട് വിശ്വസിച്ച് പോകരുത്. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്ലസ് ടു ജയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇംപ്രൂവ്മെന്റ് ചെയ്യാം. പക്ഷേ ആരാണ് ഈ എല്ലാവരും എന്ന് പറയുന്നത്? അത് ഇനി പറയുന്ന കാര്യങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പ്ലസ് വൺ നമ്മൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നമ്മൾ ഫെയിലാവുകയോ അല്ലെങ്കിൽ മാർക്ക് കുറയുകയോ ചെയ്താൽ സ്കൂളിൽ അധ്യാപകർ നമ്മളെ കൊണ്ട് നിർബന്ധമായിട്ടും ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യിക്കുന്നത്? അതായത് പ്ലസ് വണ്ണിൽ നമ്മൾ മാക്സിമം മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലസ് ടു നമ്മൾ വളരെ ലളിതമായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ചില വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് ഇംപ്രൂവ് ചെയ്യാതെ തന്നെ, ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാതെ തന്നെ എ പ്ലസും അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും അവിടെ ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ പ്ലസ് വണ്ണിന് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലസ് വണ്ണിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ അറ്റൻഡ് ചെയ്യാത്തവർ, എഴുതാത്തവർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ പ്ലസ് ടു പരീക്ഷയ്ക്ക് ജയിച്ചാലും അവർക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ്മെന്റ് ചെയ്യാം. അപ്പൊ പ്ലസ് ടു പരീക്ഷ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? പ്ലസ് വൺ പരീക്ഷ ഇംപ്രൂവ്മെന്റ് ചെയ്യാത്തവർക്ക്. ഇവിടെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ആ ചാൻസ് ഇവിടെ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്? ഒരു വിഷയം പോലും ഇംപ്രൂവ് ചെയ്യാൻ പാടില്ല. ക്ലിയർ? വ്യക്തമായല്ലോ. അപ്പോ പ്ലസ് വണ്ണിൽ ഇംപ്രൂവ് ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ മൂന്നെണ്ണം വരെ, കേട്ടോ, അതിലപ്പുറത്തേക്കില്ല, മൂന്നെണ്ണം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ആ പരീക്ഷ വേറൊരു ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്ന രീതിയിലല്ല നടത്തുന്നത്, മറിച്ച് സേ പരീക്ഷ എഴുതുന്ന, തോറ്റുപോയ വിദ്യാർത്ഥികൾ എഴുതുന്ന സേ പരീക്ഷയ്ക്കൊപ്പം തന്നെയാണ് നിങ്ങളും എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇംപ്രൂവ്മെന്റുകാരും പിന്നെ തോറ്റവർ എഴുതുന്നത് സേക്കാരും എന്ന രീതിയിലായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോ നിങ്ങളുടെ സംശയം ഇതോടുകൂടി അവസാനിച്ചിരിക്കുമെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പോ വ്യക്തമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് ലൈക്ക് ബട്ടണിന്റെ നേരെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ.
ഈ താങ്ക്സ് ബട്ടൺ നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെ ഹൃദയത്തിന്റെ ഒരു ചിഹ്നത്തോട് കൂടി ചേർന്നതാണ് താങ്ക്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ചാനലിനോട് ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്, ചാനൽ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ആ സന്തോഷം ഞങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളിലേക്ക് താങ്ക്സ് ചെയ്യുക. ഓക്കെ വിദ്യാർത്ഥികളെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.